श्री गुरुभ्यो नमः हरिः ओम എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മൾ പിതൃകർമ്മം ആരംഭിക്കുകയാണ്. പിതൃകർമ്മത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നാമതായിട്ട് വേണ്ടത് സങ്കല്പം ചെയ്യാന്ന് പറയും. സങ്കല്പം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സങ്കല്പമാണ്, ദേശകാല സങ്കല്പം എന്നൊക്കെ പറയും. ദേശകാല സങ്കല്പം, ദേശകാല സങ്കല്പം ചെയ്യാൻ വളരെ വിപുലമായിട്ട് വളരെ വിശദീകരിച്ചു കൊണ്ടുള്ള വലിയ ഒരു മന്ത്രം തന്നെയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം അത് മുഴുവനായിട്ടൊന്നും വേണ്ട. മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേശോഭനേ മുഹൂർത്തേ, അങ്ങനെ തുടങ്ങിയിട്ട് ജംബുദ്വീപേ ഭാരതവർഷേ ഭാർഗവക്ഷേത്രേ തുടങ്ങിയിട്ട് നമ്മുടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, ബ്രഹ്മാണ്ടത്തിൽ നിന്ന് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അത് മുഴുവൻ നമ്മൾ പറയും. പുണ്യകാലേ തുടങ്ങിയിട്ടുള്ള ആ കാലങ്ങൾ, ഋതു, തിഥി, അതുപോലെ അയനം, നക്ഷത്രം എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് ദേശകാല സങ്കല്പത്തിൻ്റെ പൂർണ്ണ രൂപം. എന്നാൽ നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. തൽക്കാലം നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒറ്റ ഒരു വരി മാത്രം മതി നമുക്ക്. അതിലുള്ള പ്രസക്തമായിട്ടുള്ള അത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് സങ്കല്പം ചെയ്യാം. ശുഭമായ സങ്കല്പമാണ് വേണ്ടത്. ആ ശുഭമായ സങ്കല്പം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ആ സങ്കല്പം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ കർമ്മത്തിലേക്ക്, ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ പിതൃപരമ്പരകൾ മുഴുവൻ വന്ന് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം സ്വീകരിച്ച്, നമ്മൾ അർപ്പിക്കുന്ന ഈ ഒരു പിണ്ഡം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു സങ്കല്പം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിക്കൊണ്ട് ശുഭമായിട്ട് സങ്കല്പം ചെയ്യാം. ആദ്യം തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് പുഷ്പങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഹവിസ് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഉള്ള ആസനത്തിലിരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക. ഇടതുമുട്ട് കുത്തിക്കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് പിതൃകർമ്മത്തിന് പറയുക. എന്നാലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരിക്കുക. അതിനുശേഷമാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, സങ്കല്പം ചെയ്യേണ്ടത്. വളരെ കൈകൂപ്പിക്കൊണ്ട് തൊഴുത് പിടിച്ചുകൊണ്ട് പറയാം, മമ ഉപാത്ത, മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര പിതൃപരമ്പരാപ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിഷ്യേ. ഇത്ര മാത്രം മതി നമുക്ക് സങ്കല്പം. എന്താണ്? മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര പിതൃപരമ്പരാപ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിഷ്യേ. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സങ്കല്പം ചെയ്യാം. ഇതാണ് ദേശകാല സങ്കല്പം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പടിയായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം.